തമിഴ്നാട്ടിൽ അടുത്തിടെ സ്റ്റാലിൻ സർക്കാർ ക്ഷേത്രകാര്യങ്ങളിൽ കൈകടത്തുന്നു എന്നാരോപിച്ച് ഭക്തർ തെരുവിലിറങ്ങിയ സംഭവമുണ്ടായിരുന്നു. ക്ഷേത്രഭരണത്തിൽ കൈകടത്തി സർക്കാർ ജീവനക്കാരെ നിയമിക്കാൻ ശ്രമിച്ച തമിഴ്നാട് സർക്കാരിനെതിരെ സുപ്രീം കോടതിയും രംഗത്തെത്തിയതോടെ കൂടശ്രമങ്ങളാണ് അന്ന് തകർന്നു വീണത്. ക്ഷേത്രത്തിൽ സർക്കാർ ജീവനക്കാരെ നിയമിക്കുന്നു എന്ന ഹർജിയെ തുടർന്ന് സുപ്രീം കോടതി നോട്ടീസ് അയക്കുകയായിരുന്നു. ക്ഷേത്രങ്ങളിൽ ഇതുവരെയായിട്ടും ട്രസ്റ്റിമാരെ നിയമിച്ചിട്ടില്ല. കമ്മീഷണറും സർക്കാരും ചേർന്ന് ക്ഷേത്ര തസ്തികകളിൽ നിയമനങ്ങൾ നടത്താൻ ശ്രമിക്കുന്നു. എൻഡോമെന്റ് ആക്ട് പ്രകാരം തസ്തികകളിൽ താൽക്കാലിക നിയമനങ്ങൾ നടത്താനുള്ള അധികാരം ട്രസ്റ്റിക്ക് മാത്രമാണ് ഉണ്ടാവുക. ഇതായിരുന്നു ഹർജിക്കാരൻ കോടതിയിൽ വാദിച്ചത്. പിന്നാലെയാണ് പ്രതിഷേധവും ഉയർന്നത്. ഇപ്പോൾ വീണ്ടും സ്റ്റാലിനെതിരെ ഭക്തർ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ക്ഷേത്ര ദർശനത്തിനെത്തിയ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ ഭാര്യയെ ക്ഷേത്രത്തിലെ മുത്തുകുട ചൂടിച്ചത് വിവാദമായതിനു പിന്നാലെയാണ് ഭക്തരുടെ പ്രതിഷേധം. സ്റ്റാലിന്റെ ഭാര്യ ദുർഗ ചെന്നൈക്കടുത്ത് തിരുവട്ടിയൂർ ത്യാഗരാജ സ്വാമി ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് സംഭവം. എഴുന്നള്ളിപ്പ് വേളയിൽ പ്രതിഷ്ഠയെ ചൂടിക്കാറുള്ള മുത്തുകുടയാണ് ഉപയോഗിച്ചത്. ദുർഗമഴ നനയാതിരിക്കാനാണ് ക്ഷേത്രത്തിലെ മുത്തുകുട ചൂടിച്ചത്. പ്രതിഷ്ഠ നനയാതിരിക്കാൻ സാധാരണ കറുത്തകുട ഉപയോഗിക്കുകയും ചെയ്തു. എഴുത്തുകാരി ഷെഫാലി വൈദിയാണ് ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. സംഭവം വിവാദമായതോടെ നിരവധി പേർ പ്രതിഷേധവുമായി രംഗത്തെത്തി. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് ക്ഷേത്രങ്ങളിൽ ദൈവത്തേക്കാൾ വലിയ പരിഗണനയാണ് കിട്ടുന്നതെന്ന് BJP നേതാക്കൾ കുറ്റപ്പെടുത്തി. നിലവിൽ സ്റ്റാലിൻ സർക്കാരിന്റെ ക്ഷേത്രത്തോടുള്ള അവഗണന ചർച്ചയായിരിക്കുമ്പോഴാണ് വീണ്ടും ഇത്തരമൊരു സംഭവം വിവാദമായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം മലയാളം.